നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന അസുഖത്തിനെ കുറിച്ചാണ്. വെള്ളപ്പാണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ത്വക്കിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നിറം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിന് നിറം നൽകുന്നത് മെലാനിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. ഈ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നത് മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളാണ്. അപ്പോൾ ഈ കോശങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിക്കുമ്പോൾ, അതല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടും കാരണങ്ങളായിട്ട് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിനെതിരായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ഈ മെലാനോസൈറ്റ്സിനെ പോയിട്ട് നശിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര അളവിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പാരൻസിനൊക്കെ ഉണ്ടെങ്കിൽ പിന്നീടുള്ള തലമുറയിൽ ആർക്കെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യത മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാരണമാണ് കെമിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ കെമിക്കൽസ് ഒക്കെ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരുടെ തൊലിപ്പുറത്ത് ധാരാളമായിട്ട് കെമിക്കൽസിൻ്റെ എക്സ്പോഷർ ഉണ്ടാവുകയും അത് വിറ്റിലിഗോയിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. തൊലിപ്പുറത്ത് പ്രത്യേകമായിട്ടും മുഖത്ത്, അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡുകളിൽ, ചുണ്ടിന് ചുറ്റും, വായയ്ക്കകത്ത്, കയ്യിൽ, കാലിൽ, അതുപോലെ തന്നെ മലദ്വാരങ്ങളിൽ, ലൈംഗിക അവയവങ്ങളിലൊക്കെ വെള്ള കളറിലെ പാടുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു 10-30 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ വിറ്റിലിഗോ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. കാരണം ചില വെള്ള കളറിലെ പാടുകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാവുക, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറാതെ നിൽക്കുക, സമയം കഴിയും തോറും അതിൻ്റെ വലിപ്പം വർദ്ധിച്ച് വർദ്ധിച്ച് വരിക, അതുപോലെ തന്നെ വല്ല പൊള്ളലേറ്റ പാടുകളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വല്ല മൂറി പറ്റിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ എല്ലാവർക്കും ഒരു ബ്രൗൺ കളറിലാണ് അത് നിൽക്കുക. പക്ഷേ ഈ വിറ്റിലിഗോ വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് അതൊരു വെള്ള കളറിലൊക്കെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക. അപ്പം അതുപോലെ തന്നെ ഈ വിറ്റിലിഗോ ഉള്ള ആൾക്കാർക്ക് മറ്റു പ്രശ്നങ്ങളുണ്ടാവാം. അതായത് കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, അതുപോലെ തന്നെ തൈറോയ്ഡ്, ഡയബറ്റീസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫോട്ടോ തെറാപ്പി ചെയ്യാൻ പറ്റും. ചില ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ അതേ കളറ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു പരിധിവരെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാനും പറ്റും. പിന്നെ ചില ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫോളിക് ആസിഡ്സ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പേരയ്ക്കൊക്കെ കഴിക്കാൻ നോക്കുക. ഈ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ സി ഉണ്ടെങ്കിലും അതങ്ങനെ വിറ്റിലിഗുള്ള ആൾക്കാർക്ക് കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള പാല്, പാലുൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ചിക്കൻ, ബീഫ്, അങ്ങനെ മത്സ്യം, മാംസം, അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്യാബേജ്, ബ്രൊക്കോളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ടൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും. താങ്ക് യു.